അവിടെ ഇരുന്നോളൂ. എന്ത് നടന്നു അത് അതുപോലെ തന്നെ പറയണം. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല. മനസ്സിലായോ? രാജാക്കടേ വീട് തറ. ചെയ്യുന്നതാണെങ്കിൽ 5 രൂപ 10 രൂപയുടെ ജോലിയാണ് സാറേ. കട്ടെടുത്ത താലിയാ, കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ്. പണിയെടുത്ത് ജീവിക്കാനുള്ള ഉഷിരുള്ളപ്പോ ഞങ്ങൾ എന്തിനെ കട്ടെടുക്കണേ? വായക്കകത്ത് കുത്തിയിറക്കും. രാജാക്കണ്ണിന്റെ അനിയന്റെ വീട് ഏതാ? ദാ ആ കുടിലായമാനെ. കിടന്ന് ഉറങ്ങുന്നോ? എല്ലാത്തിനും കേറോ, കേറാ. ആ ഇരുട്ടപ്പൻ ഒരുപാട് വർഷമായിട്ട് എന്റെ കൂടെ ജോലി ചെയ്യുന്നവനാ. അവൻ ഈ കള്ളത്തരൊന്നും അറിയില്ല സാറേ. അവന്റെ ചേട്ടൻ പ്രേം അക്യൂസ്ഡാ, ചോദ്യം ചെയ്തിട്ട് വിടും. നിങ്ങൾ പോകാൻ നോക്കും, വേഗം വണ്ടി എടുക്കണോ. പാർവതി, ആവേശം കാണിക്കാതെ പറയുന്നേ കേക്ക്. നീ ആ പെണ്ണിനൊന്നും പറഞ്ഞേ. പാർവതി കരയല്ലേ? ഇന്നലെ വരെ ചൂളയിൽ ഉണ്ടായിരുന്നെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ എങ്ങോട്ടാ പോയത്? അവന് കാശിന്റെ ആർത്തിയായി പോയി സാറേ. പറയാതെ അറിയിക്കാതെ പോയത്. പറയാതെ പോയിന്ന്? ഇതെന്താ ലോഡ്ജോ? സുഖമായിട്ട് കിടന്നുറങ്ങാൻ എഴുതക്കടാ. എന്നാടാ ഓരോരുത്തരോട് പറയണോടാ? എന്താടാ രാത്രി മേടിച്ചത് പോരെ. നീ ശരിക്കും ഗർഭിണിയാണോ അതോ ചോരം കിടത്തുകാരിയാണോ? എസ് ഐ ഗുരുമൂർത്തി. എസ് പി ആണോ? സാർ നമസ്കാരം സാർ. ആ തെഫ്റ്റ് കേസ് എന്തായാലും സാർ അക്യൂസിനെ കാണുന്നില്ല, നാളെ പിടിക്കും സാർ. എല്ലാ കേസിനും ഇത് തന്നെയല്ലേ മറുപടി? തന്നെയൊക്കെ വെച്ച് ജോലി ചെയ്യേണ്ടി വന്നത് എന്റെ തലയിൽ തായി പോയി. ഇല്ല സാർ, തീർച്ചയായും പിടിക്കും. നാശം എന്ന് പറഞ്ഞ് എന്റെ മെക്കിട്ട് കയറുക. 2 ദിവസം കൊണ്ട് റിപ്പോർട്ട് കിട്ടണം, ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ശരി സാർ.